നല്ല ഹെൽത്തിയും ടേസ്റ്റുമുള്ള ഒരു നെല്ലിക്ക സംഭാരമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലുള്ളത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെല്ലിക്ക സംഭാരത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നെല്ലിക്ക സംഭാരം ഉണ്ടാക്കുന്നതിന് ഞാൻ 5 നെല്ലിക്ക കഴുകി ചെറിയ കഷണങ്ങളാക്കി എടുത്തതാണ്. ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് 2 പേർക്കുള്ള സംഭാരമാണ് ഉണ്ടാക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കുന്നതാണ് നല്ലത്. മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുക. അതോടൊപ്പം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നെല്ലിക്കയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിന് ചെറിയ വ്യത്യാസം വന്നേക്കാം. അടുത്തതായി 1 കാന്താരിമുളക് അല്ലെങ്കിൽ 1 കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. 3 ചെറിയുള്ളി വൃത്തിയാക്കിയിട്ട് കൊടുക്കുക. അല്പം കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മൾ 2 പേർക്ക് കുടിക്കാനുള്ള സംഭാരമാണ് എടുക്കുന്നത്. അതിന് ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് അടിക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നെല്ലിക്കയും മറ്റ് ഇൻഗ്രീഡിയൻസും ഒത്തിരി അരിഞ്ഞു പോകരുത്. നമുക്കിത് അടിച്ചുകൊണ്ട് വരാം. നല്ലതുപോലെ ഇത് അടിച്ചെടുത്തിട്ടില്ല. നമ്മൾ 1 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള 3 കപ്പിലെ വെള്ളവും ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കുക. 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നോക്കിക്കാം, നെല്ലിക്കയും ഇൻഗ്രീഡിയൻസ് എല്ലാം മുകളിൽ വന്ന് പൊങ്ങിക്കിടപ്പുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിലെ ജ്യൂസ് മുഴുവൻ നമുക്കൊന്ന് എടുക്കാം. അരിച്ചെടുത്ത നെല്ലിക്ക സംഭാരം നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രുചികരവും ഒപ്പം ഹെൽത്തിയുമായ നെല്ലിക്ക സംഭാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.